ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. ഇളയ മകനെക്കുറിച്ചാണ് അമ്മയുടെ പരാതി മുഴുവൻ. രാവിലെ എഴുന്നേൽക്കില്ല, സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ഒരടുക്കും ചിട്ടയുമില്ല, മീൻ വളർത്തും, കോഴി വളർത്തും, ബാക്കി സമയത്ത് അയൽ വീടുകളിൽ വെറുതെ പോയിരിക്കും. മൂത്തവൻ മിടുക്കൻ നല്ല കുട്ടി, പറഞ്ഞാൽ കേൾക്കും, ക്ലാസ്സിൽ ഒന്നാമൻ. 30 വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യത്തെ ആൾ ജില്ലാ കളക്ടറായി. എല്ലാ ദിവസവും കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കും. അമ്മ ഇപ്പോൾ ഡോക്ടറുടെ മുന്നിൽ ഊഴവും കാത്തിരിക്കുകയാണ്, കോഴി വളർത്തുകാരനായ ഇളയ മകൻ്റെ കൂടെ. കാലമാണ് കളയും വിളയും വേർതിരിക്കേണ്ടത്. ഒരു നാളത്തെയോ വർഷത്തെയോ പരിചയത്തിൻ്റെ പേരിൽ ഒന്നിനെയും മുദ്രകുത്തി തരംതിരിക്കേണ്ട. നെല്ലിൻ്റെ വിളവല്ല നെല്ലിയുടേത്, കാത്തിരിക്കേണ്ടി വരും കരുതലോടെ. വളർച്ചയും വലിപ്പവും വിളവും എല്ലാം വ്യത്യസ്തമായിരിക്കും. അരിയിളക്കുന്ന പാത്രം കൊണ്ട് ആഴമളക്കരുത്. കാര്യം അന്വേഷിക്കുന്നവരല്ല, കാവലാളാകുന്നവരാണ് യഥാർത്ഥ സഹായികൾ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള ന്യായയുക്തമായ 100 കാരണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാ ന്യായങ്ങളെയും മറികടക്കുന്ന ഒരു കാരണമെങ്കിലും ഉണ്ടാകണം കൂടെ നിൽക്കാൻ. ആ നൂലിഴയിൽ നിന്ന് വേണം ആത്മബന്ധത്തിൻ്റെ നേർരേഖ രൂപപ്പെടുത്താൻ. സാമീപ്യമാണ് സാന്ത്വനം. കൂട്ടിരിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജീവിച്ചിരിക്കാമായിരുന്നു എന്ന വിതുമ്പലിൽ വിട പറഞ്ഞ ഒട്ടേറെ പേരുണ്ടാകും. അറിവ് സമ്പാദിക്കുന്നതിനിടയിൽ ആലോചനയും അടുപ്പവും നഷ്ടപ്പെട്ടു പോകരുത്. ലോകം കീഴടക്കി വരുമ്പോഴേക്കും വളർത്തി വലുതാക്കിയ ലോകം അവിടെ ഉണ്ടാകണമെന്നില്ല. പാഠങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതാൻ ശേഷിയില്ലാത്തവരെയും മിടുക്കരായി കാണാൻ നാം എന്നാണ് പഠിക്കുക? ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭദിനം കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക, ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യവും എഴുതുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. അതിനുശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക, 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക, സമീകൃതാഹാരം കഴിക്കുക, ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.